ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, വിശുദ്ധ നോമ്പിലെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിന് കുരിശിലൂടെയും മനുഷ്യരാശിക്ക് ലഭിക്കുന്ന രക്ഷയുടെ സംഭവങ്ങളാണല്ലോ ഈ നോമ്പുകാലത്തെ ചിന്തകൾ. പാതി നോമ്പിൽ ദേവാലയ മധ്യത്തിൽ ഗോൽഗുത്ത സ്ഥാപിച്ച് ആ രക്ഷാപദ്ധതിയെ കൂടുതൽ സജീവമാക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂയാത്രയിൽ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവ് മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ അവിടെ ദൃഷ്ടികൾ പാളയമധ്യത്തിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തിലേക്ക് പതിപ്പിച്ചു രക്ഷപ്രാപിച്ചു. പുതിയ ഇസ്രായേലായ നാം നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നത് ഗോൽഗുത്തായിൽ ഉയർത്തപ്പെട്ട യേശുവിലൂടെയാണ്. ലോകം മുഴുവനും മരണഭീതി ഉയർത്തിക്കൊണ്ട് അനേകരെ മരണത്തിൻ്റെ കുഴിയിലേക്ക് തള്ളിയിട്ട് താണ്ഡവമാടി ജൈത്രയാത്ര തുടരുന്ന കൊറോണ COVID-19 വൈറസിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ നമുക്ക് ക്രിസ്തുവിങ്കിലേക്ക് നോക്കാം, അവനിലേക്ക് മടങ്ങി വരാം നമുക്ക്. പ്രിയരെ, ഈ ആഴ്ചയിലെ ചിന്താവിഷയം യേശു തമ്പുരാൻ സിനഗോഗിൽ വെച്ച് ഒട്ടും നേരുവാൻ സാധിക്കാത്ത കൂനിയായ ഒരു സ്ത്രീയെ സൗഖ്യമാക്കിയ സംഭവമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13:10-17 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം നമുക്ക് വായിക്കാവുന്നതാണ്. ഇന്നത്തെ എവെങ്കിലും ഭാഗത്ത് നിന്ന് കൂനിയെ സൗഖ്യമാക്കിയ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ സംഭവം നടന്നത് ഒരു ദേവാലയത്തിൽ വെച്ചാണ്. ദേവാലയത്തിൽ വെച്ച് നടന്ന ഈ സൗഖ്യദാനം നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ടതാണ്. പഴയ നിയമത്തില് രാജാക്കന്മാരുടെ 1:37-40 വാക്യങ്ങളില് ഇപ്രകാരം വായിക്കുന്നു: ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ, അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളിലുള്ള ദേശത്ത് അവരുപരോധിച്ചാൽ, വല്ല വ്യാധിയോ വല്ല രോഗമോ ഉണ്ടായാൽ, യാതൊരുവിനെങ്കിലും നിന്റെ ജനമായ ഇസ്രയേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുവൻ താന്താന്റെ മനഭീഠ അറിഞ്ഞ് ഈ ആലയത്തിലേക്ക് കൈമലർത്തുകയും ചെയ്താൽ, നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കുകയും അവരുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും, നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുവന്റെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുവന് അവനവന്റെ നടപ്പ് പോലെ ഒക്കെയും ചെയ്തല്ലയണമേ. നീ മാത്രമല്ലോ സകല മനുഷ്യന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത്. യെരുശലേം ദേവാലയം പണിത് ദൈവത്തിന് പ്രതിഷ്ഠിച്ചപ്പോൾ ശലോമോൻ രാജാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. രാജാക്കന്മാരുടെ 1:22-53 നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രാർത്ഥന മുഴുവനായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നു. വിശുദ്ധ കുർബാനയുടെ അവസാനത്തിൽ കർത്താവിന്റെ പൗരോഹിത്യമായ ബലിപീഠത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന യാത്രാവർഷത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ സമാധാനത്തല പോകുകയും എന്ന് പട്ടക്കാരൻ ആശംസിക്കുമ്പോൾ, ഈ സമാധാനം യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച പട്ടക്കാരനോ ജനത്തിനോ ഇന്ന് ലഭിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നാം ഇരുന്ന് ചിന്തിക്കേണ്ട അവസരമായി. ലോകമൊട്ടുക്കുമുള്ള നമ്മുടെ ദേവാലയങ്ങൾ അടച്ചിട്ടിരിക്കുന്നു. ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ആഗ്രഹിച്ചിട്ടും നമുക്ക് സാധിക്കുന്നില്ല. വിശുദ്ധ കൂദാശകൾ അവഹേളിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് കാരണം എന്താണ്? പ്രിയരെ, നമ്മുടെ ദേവാലയങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം ചെയ്തു കൂട്ടിയ കാട്ടിക്കൂട്ടിയ നീതികളും പാപങ്ങളുമല്ലയോ? പ്രിയരെ, ഇത് നമുക്ക് മാനസാന്തരത്തിൻ്റെ പുതുക്കത്തിൻ്റെ ഒരു അവസരമാണ്. ദൈവത്തെ മുഖാമുഖം കണ്ട് പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ ആരാധിക്കുവാനുള്ള ഭാഗ്യമാണ് നിവർന്നു നിൽക്കുന്നതിലൂടെ ലഭിക്കുന്നത്. കൂനിന്റെ പ്രത്യേകത നിവർന്നു നിൽപ്പാൻ സാധ്യമല്ല എന്നുള്ളതാണ്. എപ്പോഴും സ്വന്തം പാദങ്ങൾ മാത്രം കാണുവാൻ മാത്രമേ കൂനുള്ളവർക്ക് സാധിക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും സ്വന്തം നേട്ടം മാത്രം കാണുന്ന സ്വാർത്ഥരായ ആത്മീയ കൂന് ഉള്ളവർ ആയിരുന്നില്ലേ നമ്മൾ? ഇനി നമ്മൾക്ക് നിവർന്നു നിന്ന് ദൈവത്തെ നോക്കാം.
അതോടൊപ്പം ഇരുവശങ്ങളിലും നിൽക്കുന്ന സഹോദരനെ കാണാം. അവന്റെ കൈകൾ ചേർത്ത് പിടിച്ച് ഒരുമയോടെ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് കരകയറാം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സങ്കീർത്തനം 122:1. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാനം നടത്തുന്ന ഒരു പ്രാർത്ഥനയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജീവനോടിരിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണിത്. യഹോവയുടെ മനോഹൃത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. സങ്കീർത്തനം 27:4-5. അതേ പ്രിയരെ, നമ്മുടെ ആരാധനാലയങ്ങൾ ആരോഗ്യദായകങ്ങളാകണം. മനഃശാന്തിയും രോഗസൗഖ്യവും വരദാനങ്ങളായി ദേവാലയങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ഒഴുകിയെത്തണം. കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയ സംഭവത്തിലൂടെ ആചാരങ്ങളെക്കാളും അനുഷ്ഠാനങ്ങളെക്കാളും മനുഷ്യ നന്മയെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് ദൈവസന്നിധി ശ്രേഷ്ഠമെന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നു. കൂനി സൗഖ്യം പ്രാപിക്കുന്നതിന് കർത്താവിന്റെ സഹായം പൂർണ്ണമായും ആവശ്യമായിരുന്നു. നമ്മുടെ സഹായം ആവശ്യമുള്ള മനുഷ്യരുടെ നേരെ കണ്ണടച്ച് നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ അർത്ഥമില്ല. വലിയ നോമ്പിലെ വ്യാഴം 9 നമസ്കാരത്തിലെ ബഹുസായിൽ പ്രാർത്ഥിക്കുന്നതും അതാണ്. നോമ്പുകാര, നീ ദരിദ്രനെ വിളിച്ച് അവന് ഭക്ഷണം നൽകുക. അവൻ നിന്റെ അടുക്കൽ വരികയല്ല, മറിച്ച് നീ അവന്റെ പിന്നാലെ പോയി അവന്റെ വിശപ്പ് ശമിപ്പിക്കുക. ദേവാലയത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന മാതൃകയും ഇതാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പിന്റെ ഈ നാളുകളിൽ പ്രത്യേകിച്ചും കഷ്ടാനുവാഴ്ചയിലേക്ക് നമ്മൾ കൂടുതൽ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥതയോടെ, പ്രാർത്ഥനയോടെ, ഉത്സാഹത്തോടു കൂടി മടുത്തു പോകാതെ ഈ വലിയ നോമ്പിന്റെ കാലഘട്ടത്തിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദാന ധർമ്മങ്ങളിലും ഉറ്റിരുന്നു കൊണ്ട് ഈ നോമ്പുകാലത്തെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ എളിയ വാക്കുകളോടെ നിർത്തുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ തോമസ് ഫിലിപ്പോസ് അച്ഛൻ.